ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിൻ്റെ കിനാവ് എന്ന യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനമായിട്ട് ലോകപ്രശസ്തമായ ഒരു ചെറു നോവലിൻ്റെ ഒരു കുഞ്ഞു ഭാഗം കൊടുത്തിട്ടുണ്ട്. നോവലിൻ്റെ പേര് ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക, എഴുതിയ ആള് റിച്ചാർഡ് ബാക്ക്. ഇത് ജോനാഥൻ്റെ കഥയാണ്, ജോനാഥൻ എന്ന വ്യത്യസ്തനായ കടൽക്കാക്കയുടെ കഥ. ഇതെഴുതിയ റിച്ചാർഡ് ബാക്ക് ഒരു വൈമാനികനായിരുന്നു. തൻ്റെ ആകാശ പറക്കലിനിടയിൽ തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ആശയങ്ങളും ചിന്താഗതികളും തൻ്റെ ഒരു വിഷൻ ആറ്റിറ്റ്യൂഡ് എല്ലാം ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ചെറു നോവൽ റിച്ചാർഡ് ബാക്ക് എഴുതിയിട്ടുള്ളത്. അതിലെ കഥയിലെ നായകനായ കടൽക്കാക്കയ്ക്ക് അദ്ദേഹം കൊടുത്ത പേര് തൻ്റെ തന്നെ മകൻ്റെ പേരാണ്, ജോനാഥൻ. ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക മറ്റ് കടൽക്കാക്കകളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. സാധാരണ കടൽക്കാക്കകൾ കടലോരത്തും കടലിന് തൊട്ടു മുകളിലൂടെ പറന്ന് ഇര തേടൽ മാത്രമാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതിപ്പോന്നപ്പോൾ ജോനാഥൻ ചിന്തിക്കുകയാണ്, പറക്കുവാൻ തനിക്ക് ചിറകുകളുണ്ടല്ലോ, ഈ ചിറകുകൾ ഒരുപക്ഷെ ഈ സാഗരങ്ങൾക്കും അപ്പുറത്തേക്ക് പറന്ന് പറന്ന് ആകാശത്തെ തൊടാൻ ഈ ചിറകുകൾ കൊണ്ട് കഴിയില്ലേ? പക്ഷെ അങ്ങനെ കഴിയുമായിരുന്നിട്ടും അതിനൊന്നിനും മുതിരാതെ വെറുതെ മീൻ തലകൾക്ക് പിന്നാലെ പായുകയാണല്ലോ തൻ്റെ കൂട്ടർ എന്ന് ചിന്തിക്കുകയും ആ വ്യത്യസ്തമായ ചിന്തകൾ അവനെ പുതിയ പുതിയ പരീക്ഷണ പറക്കലുകളിലേക്ക് നയിക്കുകയും അത്തരം പറക്കലുകൾ അവന്, കാരണം ഇന്നലെ വരെ തൻ്റെ കൂട്ടർ പിന്തുടർന്നു പോന്നിരുന്ന എല്ലാ വഴികളെയും നിരാകരിച്ചുകൊണ്ട് പുതുവഴികൾ തേടിയുള്ള ജോനാഥൻ്റെ യാത്രയ്ക്ക് വലിയ ആശംസകളൊന്നും ആ കടൽക്കാക്ക കൂട്ടം നൽകിയില്ല. അവരൊക്കെ അവനെ കുറ്റപ്പെടുത്തി, അപഹസിച്ചു, അവനെ ശിക്ഷിച്ചു, കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. കാരണം എന്താണ്, ഇന്നേ വരെ പഴയ തങ്ങളുടെ കാരണവന്മാർ ചെയ്തിരുന്നത് ഈ മീനിനെ പിടിക്കുക, തിന്നുക, ഇര തേടുക, ജീവിക്കുക, അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ അത് മാത്രമല്ല, പുതുതായി ചില വഴികളുണ്ട്. തങ്ങളുടെ ചിറകുകൾ ഇങ്ങനെ മീനിൻ്റെ പിന്നാലെ പായാൻ മാത്രമുള്ളതല്ല, അത് പുതുലോകങ്ങൾ കാണാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്ക് തരുന്നുണ്ട് എന്ന് ചിന്തിച്ച ജോനാഥൻ അവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവസാനം അവൻ്റെ ആ നിരന്തരമായ ഈ ശ്രമങ്ങൾ അവനെ എല്ലായ്പ്പോഴും വിജയത്തിലൊന്നും എത്തിച്ചില്ല. പലവട്ടം മൂക്കുകുത്തി വീണു, പരിഹാസ കഥാപാത്രമായി. പക്ഷേ ഓരോ തോൽവിയും അവനെ ജയത്തിലേക്കുള്ള ഒരു പാഠമാണ് പഠിപ്പിച്ചു കൊടുത്തത്. അവസാനം അവൻ ആകാശങ്ങൾക്കും അപ്പുറത്തേക്ക് പറന്നു പറക്കാനുള്ള കരുത്തുറ്റ ഒരു കടൽക്കാക്കയായിട്ട് മാറുകയാണ്. അങ്ങനെ ആ വിജയിച്ചു കഴിഞ്ഞിട്ടും പക്ഷെ തൻ്റെ പുതുലോകത്തിൽ ആകൃഷ്ടനായിട്ട് പോയില്ലേ ജോനാഥൻ തിരിച്ചു വരികയാണ്. ഈ പഴയ ചിന്താഗതിക്കാരെ കൂടെ കൂടാനല്ല, മറിച്ച് താൻ കണ്ട പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ വഴികളെക്കുറിച്ച് തൻ്റെ കൂട്ടർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ ആ കടൽക്കാക്ക കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരെ ഈ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഉത്തേജിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ വഴിക്ക് പറക്കാൻ വിട്ടിട്ട് ജോനാഥൻ ഒറ്റയ്ക്ക് പറന്നു പോകുന്നതോടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. കിനാവ് എന്ന യൂണിറ്റിൻ്റെ പ്രവേശകത്തിലാണ് നമ്മൾ ജോനാഥനെ പരിചയപ്പെടുന്നത്. എത്ര മനോഹരമായൊരു വാക്കാണ് കിനാവ് അല്ലേ, ലോകത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കുന്ന ഒരു കിനാവ്. തീർച്ചയായിട്ടും ഏതൊരു പരിവർത്തനത്തിനും ഏതൊരു മാറ്റത്തിനും വിപ്ലവത്തിന് പുറകിലും നിരവധി പേരുടെ കിനാവുകൾ ഒരു ഊർജമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം ഈ ചിക്കാഗോയിൽ വിവേകാനന്ദൻ ലോകത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് നമ്മൾ ഓർക്കുകയാണ്. മാത്രമല്ല ഈ ഒരുപാട് പേര് വ്യക്തിപരമായി കാണുന്ന സ്വപ്നങ്ങൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്, പക്ഷേ വ്യക്തിപരമായ വൈയക്തികമായ ആ സ്വപ്നങ്ങളെ സമൂഹത്തിൻ്റേത് കൂടെയാക്കി മാറ്റുമ്പോഴാണ് അവ ലോകത്തിൻ്റെ മുഴുവൻ പരിവർത്തനത്തിനുള്ള ഉത്തോലകമായിട്ട് തീരുന്നത്. അത്തരത്തിലുള്ള നിരവധി പേരെ നമുക്ക് വീട്ടി ഭട്ടതിരിപ്പാരനെ അറിയാം, ശ്രീനാരായണ ഗുരുവിനെ അറിയാം, ഏതൊരു ചരിത്ര പുരുഷനെയും സാമൂഹിക പരിഷ്കർത്താവിനെയും എടുത്തു നോക്കിയാൽ അവരുടെ ഉള്ളിൽ ഉണർന്ന ആ ഒരു ചിന്ത അതാണ് പിന്നീട് ലോകത്തിൻ്റെ മുഴുവൻ്റേതുമായി ലോകത്തിന് മുഴുവനുമായിട്ട് അവരത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു മഹാദൗത്യവും ഒരൊറ്റ കിനാവിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഇന്ന് നമ്മുടെ കൗമാര യൗവനങ്ങൾ മറ്റാരോ ഉൽപ്പാദിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഭ്രാന്തെടുത്ത് പായുകയാണ്. അപ്പോൾ ആ ലക്ഷ്യബോധമില്ലാത്ത ആ സാഹസികതകൾക്ക് അതിനൊക്കെ ഒരു മറുമരുന്നായിട്ടാണ് കിനാവ് എന്ന യൂണിറ്റ് പാഠപുസ്തകത്തിൽ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത്.
ഈ ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക പ്രവേശക പ്രവർത്തനം എന്ന് കരുതി നിസ്സാരമായിട്ട് കരുതണ്ട. എല്ലാ വർഷവും ജോനാഥനെ കുറിച്ചുള്ള ഒരു ചോദ്യം കടന്നു വരാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ജോനാഥൻ, നമുക്ക് ഏത് ചോദ്യം വന്നാലും ജോനാഥൻ എന്താണ് അല്ലെങ്കിൽ ജോനാഥൻ മറ്റ് കടൽക്കാക്കകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന ഒരു മൂന്നാല് പോയിന്റ് നമ്മൾ ഓർത്തു വെച്ചാൽ നമുക്ക് അതിൽ നിന്നുള്ള ഏത് ചോദ്യത്തിനും ഉത്തരവെഴുതാം. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആലോചിക്കാം. എന്തെങ്ങനെയാണ് ജോനാഥൻ വ്യത്യസ്തനാകുന്നത് അല്ലെങ്കിൽ എന്താണ് ജോനാഥൻ? പരിമിതികളെ മറികടക്കാനുള്ള ആഗ്രഹം, അതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ. വ്യക്തിപരമായ നിരവധി പരിമിതികളുടെ പോരായ്മകളുടെ തടങ്കലിലാണ് നമ്മളൊക്കെയും. ആ പരിമിതികളെ മറികടക്കാനുള്ള ആഗ്രഹം ജോനാഥനുണ്ടായിരുന്നു. അടുത്തത് സാധ്യതകളെ, പുതിയ പുതിയ സാധ്യതകളെ കണ്ടെത്താനുള്ള ശ്രമം. എല്ലാവരും പറഞ്ഞു തന്ന വഴിയിലൂടെ, തൊഴിൽ മേഖലയാവട്ടെ മറ്റെന്തെങ്കിലും കരിയർ എന്തോ ആവട്ടെ, പറഞ്ഞു തന്ന മുൻപേ നടന്നവരുടെ വഴിയല്ലാതെ പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള ശ്രമം ജോനാഥനെ വ്യത്യസ്തനാക്കുന്നു. മറ്റൊന്ന് സ്വാതന്ത്ര്യദാഹമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും ചിന്താഗതിയും ഉണ്ടായിരുന്നു ജോനാഥന്. അതോടൊപ്പം വെറും സ്വാതന്ത്ര്യമല്ല, മഹത്തായ സ്വപ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു ജോനാഥന്. മഹത്തായ സ്വപ്നങ്ങളും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിശ്ചയമായ ഒരു ബോധ്യവും ജോനാഥന് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, വ്യക്തിപരമായ നേട്ടങ്ങൾക്കും അപ്പുറത്ത് സമൂഹത്തിൻ്റെ കൂടി നേട്ടങ്ങൾ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ജോനാഥൻ ഈ ഒരു അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് വ്യത്യസ്തനാകുന്നത്. നമുക്ക് ആലോചിച്ചു നോക്കിയാൽ നമ്മളിന്ന് അനുഭവിക്കുന്ന, ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഈ ലോകത്തിൻ്റെ നിരവധി സൗഭാഗ്യങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, അതിനൊക്കെ പുറകിൽ നിരവധി വ്യക്തികളുടെയും ഒരു കാലഘട്ടത്തിൻ്റെയും ഒക്കെ ധീരമായ ചില തുടക്കങ്ങളുണ്ട്. ഈ തുടങ്ങിയവർക്ക് ആർക്കും പൂവിരിച്ച പാതയൊന്നുമല്ല കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അതിനെയെല്ലാം അവർ മറികടന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ അത്രമേൽ സ്വതന്ത്രരായിട്ട്, അത്രമേൽ ഭംഗിയോടെ ജീവിതത്തെ നമുക്ക് നേരിടാനാവുന്നത്. അപ്പോൾ ഈ പുതുവഴി വെട്ടുന്നവരോട്, കക്കാണ്ട് എൻ എൻ കക്കാണ്ട് ഒരു കവിതയുണ്ട് പുതുവഴി വെട്ടുന്നവരോട്. ആ പുതുവഴി വെട്ടൽ അത്ര അനായാസമല്ല, പക്ഷേ പുതിയ വഴികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഊർജവും പ്രചോദനവുമായി തീരുന്നു നമുക്കിവിടെ ജോനാഥൻ.